അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 12, വിഷയം സുരക്ഷാ കവചങ്ങൾ. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ മൂഫീന അഹദ അമ്മാ ബഅദ്. സ്നേഹസമ്പൂജ്യരായ സുഹൃത്തുക്കളെ, ജീവിതത്തിൽ നാനാജാതി പ്രശ്നങ്ങൾ പരിഹാരം തേടി നാം അലയാത്ത ഇടങ്ങളില്ല. സ്വന്തം ശരീരത്തിൻ്റെ ദുർബോധനങ്ങൾക്ക് വഴിപ്പെടുന്നതിലൂടെ നാം ആത്മീയമായ മൂല്യച്യുതികളിൽ അകപ്പെടുകയാണ്. തക്കം പാർത്തിരിക്കുന്ന പിശാജ് നമ്മുടെ ജീവിത വഴികളെ കീഴടക്കുകയാണ്. അതോടുകൂടെ വൈയക്തിക പ്രശ്നങ്ങളും ഗൃഹാതുരത്വത്തിൻ്റെ അരമനകളിലെ അരക്ഷിതാവസ്ഥകളും സാമൂഹ്യ സമസ്യകളും, ഇങ്ങനെ വിശാലമായ പ്രയാസങ്ങൾ നമ്മെ വേട്ടയാടുകയാണ്. അവയിൽ ചിലത് ഹൃദയത്തെ നെരിപ്പോടാക്കുന്നതോടുകൂടെ ചിലത് മാരകമായ ശത്രുത വിളിച്ചു വരുത്തുകയാണ്. ശത്രുതയും ഈർഷ്യതയും നിലനിൽക്കുമ്പോൾ മനുഷ്യൻ മനുഷ്യനല്ലാതാകുകയാണ്. താൻ ശത്രുവായി കാണുന്ന വ്യക്തിയെ തകർക്കാൻ എന്തും ചെയ്യുന്ന ഒരു പ്രവണത വർദ്ധിച്ചു വരികയാണ്. ചിലർ ശാരീരിക ഉപദ്രവം ചെയ്യും, ചിലർ മാനഹാനിക്ക് ശ്രമിക്കും, ചിലർ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കാൻ ശ്രമിക്കും, മറ്റു ചിലർ പൈശാചിക സ്വാധീനങ്ങളിലൂടെ തകർക്കാൻ ശ്രമിക്കും. ഏത് തരത്തിലാണെങ്കിലും എല്ലാം കഠിനമായ തെറ്റാണ്. നമുക്ക് ആരോടും ശത്രുത ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ശത്രുതയും സ്നേഹവുമെല്ലാം അള്ളാഹുവിൽ അധിഷ്ഠിതമാകണം. മറ്റൊരു വിരോധവും നമുക്കുണ്ടാവരുത്. നമ്മോട് ഒരാൾക്കും ശത്രുത ഉണ്ടാകുന്ന പെരുമാറ്റവും നമ്മിൽ നിന്നുണ്ടാകരുത്. ഇനിയും ശത്രുതകൾ വെച്ചു പുലർത്തുന്നവരുണ്ടെങ്കിൽ അവരുടെ ശത്രുതയിൽ നിന്ന് നമുക്ക് കാവൽ വേണം. ആദരണീയരായ റഈസുൽ ഉലമ ബഹുവന്നരായ സുലൈമാൻ ഉസ്താദ് ഒരിക്കൽ ബഹറുൽ ഉലൂം ഓക്കെ ഉസ്താദിൻ്റെ ചാരത്ത് ചെല്ലുകയാണ്. അവിടുന്ന് ഉസ്താദിന് ശത്രുക്കളിൽ നിന്നുള്ള ഹെർസിന് വേണ്ടി ഒരു വിറുത് പറഞ്ഞു കൊടുത്തതായി കാണാം. ഉസ്താദ് ആദരവോടെ പറഞ്ഞു, എനിക്ക് ശത്രുക്കളൊന്നുമില്ലല്ലോ. ഷെയ്ഖുന പറഞ്ഞു, ആരെങ്കിലുമൊക്കെ ഉണ്ടാകും, ആരുമില്ലെങ്കിലും ഇബിലീസ് എന്തായാലും നമ്മുടെ ശത്രുവാണല്ലോ. ഇന്നഹു ലക്കും അദവ്വു മുബീൻ എന്നല്ലേ. അങ്ങനെ ഉസ്താദിന് അങ്ങനൊരു ഹെർസ് നൽകിയിട്ടുണ്ട് എന്ന് കാണാം. ഇതുപോലെ നമുക്കും ഒരു കവചം ഉണ്ടാവൽ അനിവാര്യമാണ്. മഹദറത്തുൽ ബദരിയ, അതുപോലെ മഹാന്മാരുടെ സ്തുതികീർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കാൻ പറ്റിയ ആത്മീയമായ കവചങ്ങൾ പരിശുദ്ധ ഖുർആൻ പാരായണം. എന്തെങ്കിലും ഒരു വിഷയം ദിനേന നമ്മൾ ചെയ്യുന്നത് ഉണ്ടായാൽ അത് വളരെ വലിയ സുരക്ഷയാണ്. അത് അസ്മാഉൽ ഹുസ്നയാകാം, അതുപോലെ സ്വലാത്താകാം, ഹസ്ബി അള്ളാഹു നിഅമൽ വക്കീൽ, നിഅമൽ മൗലാവ, നിഅമൽ നസീർ എന്ന ദിക്കറാകാം, യാ ലത്തീഫ്, യാ ഹഫീൽ തുടങ്ങിയ വചനങ്ങളാകാം. അങ്ങനെ ഏതെങ്കിലും ഒന്ന് നിരന്തരം മുടങ്ങാതെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ആസ്പദമാക്കി, സുബഹിക്ക് ശേഷമോ മഗ്‌രിബിന് ശേഷമോ, അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും സൂറത്ത് ഒരു കവചമായി, ഒരു പിടിവള്ളിയായി പിടിച്ചാൽ നമുക്ക് വലിയ കാവലാണ്. പൈശാചികതയിൽ നിന്നും ഭൗതികതയിലെ ദുരന്ത വർത്തമാനങ്ങളിൽ നിന്നും. അതുകൊണ്ട് അത്തരം ഒരു ആത്മീയമായ ഉന്നതി ലക്ഷ്യമാക്കുന്നവർ അത്തരത്തിലുള്ള ആത്മീയ കവചങ്ങളെ ഏറ്റെടുത്ത് ഏറ്റവും വലിയ ശത്രുവായ പൈശാചികതയെയും ബാക്കിയുള്ള അനുബന്ധ ശത്രുക്കളെയുമൊക്കെ അകറ്റി സുഖസുന്ദരമായ ജീവിതം ഇരുവീട്ടിലും നമുക്ക് കിട്ടണമല്ലോ. അതിനെ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.